അറിയാതെ പോലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ മെൻഷൻ ചെയ്യരുത്. അത് പറയണോ? എന്ത് വന്നാലും അതിന്റെ റിസ്ക് എന്റെ മാഗസിൻ കവർ ചെയ്യും. അണ്ടർവേൾഡ് കിങ് സാഗർ ഇലിയാസ് ചാക്കി ഹെൽപ്സ് ചീഫ് മിനിസ്റ്റർ ടു ഓവർകം ദി പൊളിറ്റിക്കൽ ക്രൈസിസ്. എന്തു പറ്റി ശ്രീ? ഹേയ്, ഞാൻ എഴുതാൻ പോകുന്ന ആർട്ടിക്കിളിന്റെ ക്യാപ്ഷൻ ഒന്ന് ആലോചിച്ചതാ. അധോലോക രാജാവിന്റെ രാഷ്ട്രീയ കുതിരക്കച്ചവടം, സാഗർ അഥവാ ജാക്കി മുഖ്യമന്ത്രിയുടെ രക്ഷയ്ക്ക്. ആ അപ്പോഴേ സാറേ, എനിക്ക് ജാക്കി ഒന്ന് പരിചയപ്പെടണം, അതിനെന്താ മാർഗം? അശ്വതി പരിചയപ്പെടാൻ മാത്രം അയാൾ അത്ര വലിയ ആളാണോ? ആഫ്റ്റർ ഓൾ ഈസ് എ തേർഡ് ഗ്രേഡ് ക്രിമിനൽ. നിങ്ങൾക്കതായിരിക്കും, ബട്ട് ജേർണലിസ്റ്റ് ഈസ് എ ഹോട്ട് സബ്ജക്ട്. ഹോട്ട് സബ്ജക്ട്? ഈ റാസ്കൽസിനെ ഒക്കെ ഗ്ലോറിഫൈ ചെയ്ത് എഴുതുന്ന നിങ്ങളെ വേണം പറയാൻ. അശ്വതിക്ക് വേറെ ജോലിയൊന്നുമില്ല. ജീവൻ എന്തിനാ ചൂടാവുന്നത്? എനിക്ക് ജാക്കിയോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. തെങ്ങിന്റെ കാറ്റുവീഴ്ചയെക്കുറിച്ചും റബ്ബറിന്റെ വിലയെക്കുറിച്ചും ഒക്കെ എഴുതി അയച്ചാൽ അതൊക്കെ അതേ സ്പീഡിൽ തിരിച്ചു വരും. എന്നോടെ വേറെ വല്ല പണിയും നോക്കിക്കൊള്ളാൻ പറയും. പത്രക്കാർക്ക് വേണ്ടത് അധോലോക രാജാക്കന്മാരുടെ വീരസാഹസിക കഥകളാ. ഹൗ ദേ കണ്ട്രോൾ ദ പൊളിറ്റിക്കൽ മെഷിനറി, അവർ പോലീസുകാരെ എങ്ങനെ അമ്മാനമാടുന്നു. അയ്യോ, ഞാൻ സാറിനെ കുറിച്ചല്ല പറഞ്ഞത്, സാറ് മാത്രമല്ലല്ലോ ഇവിടെ വേറെയും പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ. ആ പിന്നെ ജാക്കിയെ ഞാൻ കണ്ടുപിടിച്ചോളാം വിത്തൌട്ട് യുവർ ഹെൽപ്പ്. എന്തൊക്കെയുണ്ട് കുട്ടമ്പിളെ? ഓ, കാവല് പറയുന്നു പോകാൻ അറിയില്ല കുഞ്ഞെ. അല്ല കുഞ്ഞിനി മന്ത്രിമാരെ എം എൽ എമാരെ ഒക്കെ വലിയ പിടിയല്ലയോ? പറഞ്ഞു റോഡൊന്ന് ശരിയാക്കിക്കരുത്. വണ്ടി അങ്ങ് വീട്ടുമുറ്റത്ത് ചെല്ലത്തില്ല. ഞാൻ മന്ത്രിയായിട്ട് കുട്ടമ്പിളെ, റോഡൊക്കെ ശരിയാക്കാം. രാഘവൻ താനുമരുൾ ചെയ്തു യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവനിന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളുന്നേരം വന്ന പടയോടു ചൊന്നാൻ ദശാസ്യനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ ആർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളിൻ നിങ്ങൾ ചെന്ന് ലങ്കാപുരം ഏവം നിയോഗിച്ച നേരം നിശാചരരേവരും ചെന്ന് ലങ്കാപുരം മേവിനാർ വൃന്ദാരകാരാതി രാവണൻ വാനര വൃന്ദത്തെ എയ്തെയ്തു തള്ളിവിട്ടീരിനാർ വാനരേന്ദ്രന്മാർ അഭയം തരീകെന്ന് മാനവേന്ദ്രൻ കാൽക്കൽ വീണിരന്നീടിനാർ വില്ലും ശരങ്ങളും ആശുകൈക്കൊണ്ട് കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ വൻപനായുള്ളോരിവനോട് പോരിന് മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം. നീ എപ്പോ വന്നു മോനെ? ഞാൻ അറിഞ്ഞതേയില്ല. രാമരാവണ യുദ്ധം കഴിഞ്ഞിട്ട് അമ്മയെ വിളിക്കാൻ നേരുതി. ഭഗവാനെ, ശ്രീരാമചന്ദ്ര, നീ ഇതൊന്നും മറന്നില്ലേ മോൻ? അമ്മ പഠിപ്പിച്ചു തന്നല്ലേ, എങ്ങനെ മറക്കാൻ. അമ്മേ, ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ഇവിടെ എന്താ ഉള്ളത്? ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ? ഇല്ല, ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നത്, അതുകൊണ്ട് കഴിച്ചില്ല. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ, നീ വേഷം മാറിയിട്ട് വാ. അവിടെ ഇരിക്കേ. അമ്മ അവിടെ ഇരിക്കേ, എന്റെ കൂടെ താമസിക്കാൻ. അമ്മ എന്നാ അങ്ങോട്ട് വരുന്നത്? ടൗണിൽ താമസിച്ചാ ശരിയാവില്ല മോനെ, എന്റെ കുളിയും തേവാരവും അമ്പലത്തിൽ പോക്കും ഒക്കെ മുടങ്ങും. അതിനവിടെ വെള്ളത്തിന് യാതൊരു ക്ഷാമവുമില്ല. പൈപ്പ് തുറന്നാ മതി, 24 മണിക്കൂറും വെള്ളം കിട്ടും. പിന്നെ അമ്മയ്ക്ക് വേണ്ട ദേവന്മാരൊക്കെ അവിടെയുണ്ട്. നിന്റെ കൂടെ വന്ന് താമസിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല മോനെ. ഞാൻ അവിടെ വന്ന് താമസിച്ചാൽ നിന്റെ അച്ഛന്റെ കുഴിമാടത്തിൽ ദിവസവും സന്ധ്യയ്ക്ക് ആരാ ഒരു തിരി കൊളുത്തുക? എന്റെ കാലം കഴിയുന്നത് വരെയെങ്കിലും അതിന് മുടക്കം വരുത്തരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വടക്കേ പറമ്പി 10 മുടി തെങ്ങ് വെക്കണം. കുറെ ചേനയുടെ വിത്തിരിപ്പുണ്ട്, മഴയ്ക്ക് മുമ്പ് അതൊക്കെ ഒന്ന് നടണം. ഇതൊക്കെ ചെയ്യാൻ ആരെങ്കിലും കിട്ടണ്ടേ? പിന്നെ കിട്ടണം. എടാ, നീ എന്നെ കളിയാക്കുവന്നോ? ഞാൻ അമ്മയെ കളിയാക്കൂ? എന്നാ നീ 4-5 ദിവസം അവിടെ നിന്ന് പറമ്പിലെ പണിയൊക്കെ ചെയ്തിട്ട് പോയേച്ചാ മതി. നല്ല കാര്യമായി, ഞാൻ അവിടെ നിന്ന് 1 ദിവസം മാറിയെന്നാൽ അവിടെ ആകെ കുഴപ്പത്തിലാവും. പിന്നെ 4-5 ദിവസം അല്ല, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. നീ അവിടെ എന്ത് ബിസിനസ്സാ ചെയ്യുന്നേ? എപ്പ ചോദിച്ചാലും എനിക്കറിയാൻ വയ്യാത്ത എന്തെങ്കിലും ഒക്കെ പറയും. എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാ അമ്മയ്ക്ക് മനസ്സിലാവൂ? നിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒന്നും എനിക്കറിയണ്ട.
എപ്പൊ നോക്കിയാലും ടൂറും യാത്രയും തന്നെ. അല്ല, നീ കല്യാണം കഴിച്ചാ എന്ത് ചെയ്യും? അതല്ലേ കല്യാണം കഴിക്കാത്തത്. കഴുത, എന്ത് ചോദിച്ചാലും കറുപ്പുത്തരവേ പറയൂ. അപ്പോഴേ എന്താ നിന്റെ ഭാവം? വയസ്സ് 28 ആയി. ആ പുണ്യനായരുടെ മോള് വത്സല നല്ല അടക്കം ഒതുക്കം ഉള്ള പെണ്ണ, കുടുംബം കൊണ്ടും ചേരും. വലിയ പഠിപ്പും പത്രാസും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. നീ അവളെ ചെന്നൊന്ന് കാണ്, നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആലോചിക്കാം. മോനെ, എടാ മോനെ, എന്തുറക്കമായത്? വാ അകത്ത് പോയി കിടക്കാം. നീ പോന്ന വഴി ആ അപ്പുണ്യനാരുടെ അവിടെയൊന്ന് കേറിയേക്ക്, കൂട്ടത്തിൽ വത്സലയൊന്ന് കാണാൻ. കുന്തത്തിന് എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. മീനാക്ഷി അമ്മ ചൂടായാലും കാണാൻ നല്ല രസമാണ്. പോടാ അവിടുന്ന്. ഞാൻ വരട്ടെ. എന്തൊരു വരവും പോക്കും അമ്മനെ ഇത്. അടുത്ത തവണ വരുമ്പോ 2 ദിവസമെങ്കിലും അമ്മയുടെ കൂടെ നിൽക്കണം. ശരി. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എനി മെസ്സേജ്? വൺ മിസ്റ്റർ കിഷോർ വിളിച്ചിരുന്നു, 2:30 ഫ്ലൈറ്റിൽ ദുബായ്ക്ക് പോകും, അതിനു മുമ്പ് സാർ അർജന്റായി കോൺടാക്ട് ചെയ്യണം. വണ്ടിക്ക് എന്തോ തകരാറ്, ഞാനൊരു മെക്കാനിക്കിനെ കൂട്ടി പോന്നേക്കാം. ഓട്ടോ ഒരു വർക്ക്ഷോപ്പിലേക്ക് വിട്ടെ. ആരുടെ വണ്ടി? സാഗർ സാറിന്റെ. സാഗർ സാറോ? നമ്മുടെ സി എമ്മിന്റെ മകന്റെ ഫ്രണ്ടാ. അതുകൊണ്ട് നോ പാർക്കിംഗ് ഏരിയ പാർക്ക് ചെയ്യാൻ വന്നു. വണ്ടി റിപ്പയർ ആണ് സാർ, മെക്കാനിക്കിനെ വിളിക്കാൻ പോയിരിക്ക. കൃത്യമായി ഇവിടെ വന്നപ്പോ തന്നെ വണ്ടി റിപ്പയർ ആയല്ലേ. തള്ളി മാറ്റോ. ലോക്കഡ് ആണ് സാർ. എന്താ സാർ പ്രോബ്ലം? താനാരാ? ഞാൻ ഈ കാറിന്റെ ഉടമസ്ഥനാ. ഈ ഗ്ലാസ് നില പൊട്ടിച്ചേ. അതെന്താ എഴുതിയിരിക്കുന്നത്? നോ പാർക്കിംഗ്, പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന്. ജീപ്പും റോങ് സൈഡിലാണല്ലോ പാർക്ക് ചെയ്തിരിക്കുന്നത്. സാർ ഇതുപോലെ എനിക്കും ചെയ്യാമല്ലോ. കേറാ വണ്ടിയിൽ. ഞാൻ കേറിക്കൊള്ളാം. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കാം. ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം. ആളറിഞ്ഞുകൂടാത്തോണ്ടായിരിക്കാം. ചാർജ് എടുത്തിട്ട് 2-3 മാസമേ ആയുള്ളൂ. എന്നെ ആരും ബഹുമാനിക്കണ്ട. ഒരു ഓഫീസർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. നിങ്ങൾക്കറിയാമല്ലോ എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഞാൻ ഇന്ന് വരെ നിങ്ങളെ ബോദർ ചെയ്യിച്ചിട്ടില്ലെന്ന്. കുറച്ചു ദിവസം പുറത്തേക്കുമ്പോ ഒരു സിവിലിയനോട് എങ്ങനെ പെരുമാറണമെന്ന് താനേ പഠിച്ചോളൂ. സാഗർ വാ. മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനീനാ, ആ എസ് പി. സന്തോഷിന്റെ അനീനോ? തന്നോട് ആര് പറഞ്ഞു? അന്നൊരു കസ്റ്റംസ് ഓഫീസറെ കണ്ണൂർ കൊണ്ട് വിട്ടില്ലേ, അയാള് പറഞ്ഞതാ.
ഇയാൾ എന്ത് ചെയ്തു? കണ്ടില്ലേ സാർ? സാഗർ, നിനക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? കള്ളക്കടത്തിന്റെ നിന്നോടാ ചോദിച്ചത്. മൂന്നു നേരവും പച്ചവെള്ളം മാത്രം കുടിച്ചാ വിശപ്പ് മാറും. മുണ്ട് വലിച്ചു മുറുക്കി എത്ര ദിവസം കഴിയാ? നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേ? സാധിക്കുമെങ്കിൽ ഒരുപാരം ചെയ്താൽ കൊള്ളാം. ആ സാധനങ്ങളുടെ ഉടമസ്ഥൻ ഞാനല്ല. അത് വിറ്റാൽ എനിക്ക് 10-15 രൂപ കമ്മീഷൻ കിട്ടും. അതിന്റെ വില തിരിച്ചു നൽകാൻ എന്റെ പൈസയില്ല. അതുകൊണ്ട് ശരി, നീ നാളെ ഓഫീസിലേക്ക് വാ. അപ്പോ ഇവന്റെ കാര്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ആളെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അതൊന്നും പേടിക്കണ്ട, ആള് തന്നെ കവച്ചു വയ്ക്കും. ശരകുട്ടി, ശരകുട്ടി, അവനെ കൊല്ലരുത്, സന്തോഷിനെ കൊല്ലരുത്. അവനെന്റെ സാഗർ, ശരകുട്ടി പ്ലീസ്. വഞ്ചനയ്ക്കും ചതിക്കും ഇവിടെ ഒരു നിയമമേ ഉള്ളൂ. അത് നീ ആയിരുന്നാലും ശരി, ഞാനായിരുന്നാലും ശരി. ₹1500 ഒരു മാസം ആ പട്ടിക്ക് സർക്കാർ നൽകുന്ന ശമ്പളം. മാസം 15,000 രൂപ കൊടുത്ത് ഞാൻ അവനെ പോറ്റി വളർത്തി. 2 പ്രാവശ്യം നിനക്ക് വേണ്ടി ഞാൻ അവനോട് ക്ഷമിച്ചു. എന്നിട്ട് വീണ്ടും അവൻ നമ്മളെ ചതിച്ചു. 50 ലക്ഷം രൂപയാണ് അവൻ കാരണം നമുക്ക് നഷ്ടമായത്. കഴിഞ്ഞ പ്രാവശ്യം നീ ഏറ്റതല്ലേ? എന്നിട്ടെന്തായി? എന്താ നീ ഒന്നും മിണ്ടാത്തത്? നിന്റെ നാളെ ഇറങ്ങിപ്പോയോ?